ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് വരാം. അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ബോർഡ് ലൈൻ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തു. അതൊന്നും വലിയ ക്രോസിംഗ് ആയിട്ട് കരുതണ്ട. പക്ഷേ നമ്മുടെ ക്രോസിംഗ് ലെവൽസ് രണ്ടും അടുത്ത് തന്നെയായിരുന്നു. ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങും സെക്കൻഡ് ലെവൽ ക്രോസിങ്ങും അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്രോസിംഗ് ലെവൽസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രേഡുകൾ എടുക്കാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നിഫ്റ്റി കൂടെ നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മളുടെ ഫ്യൂച്ചർ ബോർഡ് ലൈൻ ക്രോസ് ചെയ്തു ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലേക്ക് വരുമ്പോൾ. പക്ഷേ നമ്മുടെ നിഫ്റ്റി 50 ഒന്നിലും അല്ല, ഡോട്ടർ ലൈനിൽ പോലും അല്ല നിൽക്കുന്നത്. നമ്മളുടെ മെയിനായിട്ട് നമുക്ക് നിഫ്റ്റി നമ്മുടെ ബോർഡ് ലൈനിലോ അല്ലെങ്കിൽ ക്രോസിംഗ് ലെവൽസിലോ വരണം എന്നുള്ളതാണ് നമ്മുടെ റോള്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ കേസുകളിൽ നമുക്ക് ഡോട്ടർ ലൈൻ സ്വീകരിക്കാം. കാരണം ഡോട്ടർ ലൈൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളാണ്. സോ അവിടെയൊക്കെ വെച്ച് റിജക്ഷൻസ് സംഭവിക്കാറുണ്ട്. സോ ഡോട്ടർ ലൈൻ ആണെങ്കിൽ അത് ഒരു കൺഫർമേഷനാണ്. പക്ഷേ അതുപോലും അല്ല നമ്മളുടെ ഫസ്റ്റ് ക്യാൻഡലിൽ. ഫ്യൂച്ചർ മാത്രമേ ബോർഡ് ലൈനിൽ വരുന്നുള്ളൂ, നിഫ്റ്റി യാതൊരുവിധ കൺഫർമേഷനും തരാത്തത് കൊണ്ട് അവിടെ ഒരു ട്രേഡ് ആക്റ്റീവ് അല്ല. ഇതിന് അതിനുശേഷം നാലാമത്തെ ക്യാൻഡിൽ എങ്ങോട്ട് വരുന്നുണ്ട്? നമ്മളുടെ ഫസ്റ്റ് ക്രോസിംഗ് ലെവലിൽ വരുന്നുണ്ട്. ഈ ഫസ്റ്റ് ക്രോസിംഗ് ലെവൽ വരുന്ന സമയത്ത് നമ്മളുടെ നിഫ്റ്റി അതിൻ്റെ ഡോട്ടഡ് ലൈനിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഫോർത്ത് ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡോട്ടർ ലൈനിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും നിഫ്റ്റി ഡോട്ടർ ലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഫ്യൂച്ചർ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലൂടെ അടുക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രീവിയസ് ഡേറ്റ്, നവംബർ 1st സംഭവിച്ച ഫ്യൂച്ചറിൻ്റെ ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം സംഭവിക്കുക. മിക്കപ്പോഴും ഇതുപോലെ റെപ്പറ്റീഷനാണ്. നമുക്കൊരു 1-2 മാസത്തെ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് ആവർത്തിക്കുക. അതുകൊണ്ടാണ് അതിനെ ഫോട്ടോകോപ്പിയൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു റെപ്പറ്റീഷൻ ഇവിടെ ഇന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് എൻട്രി ലെവൽസാണ് നമുക്കിന്ന് ഉണ്ടായിരുന്നത്. ഞാൻ ഈ എൻട്രി കൺഫേം ചെയ്ത് പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ടർ ലൈനിലായതുകൊണ്ടാണ്. ഡോട്ടർ ലൈനെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും അത് ബോർഡ് ലൈനിലോ ക്രോസിംഗ് ലെവൽസിലോ ആയിരുന്നെങ്കിൽ ഞാൻ എൻട്രി എടുത്തോളാൻ 95% കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിനൊരു 85% നമുക്ക് കറക്റ്റ്നെസ് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു എൻട്രി ഉണ്ടെന്നുള്ളത് പറയാതിരുന്നത്. ഞാൻ അങ്ങനെ രണ്ട് എൻട്രി പോയിന്റുകൾ നമുക്ക് ഇന്ന് കിട്ടുമായിരുന്നു. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ലെവലിലാണെങ്കിൽ, അതായത് ഡോട്ടർ ലൈൻ ഓർ ഫസ്റ്റ് ലെവൽ ക്രോസിങ് ബോർഡ് ലൈൻ സെക്കൻഡ് ലെവൽ ക്രോസിങ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലൈനിലാണ് നമ്മളുടെ ഫ്യൂച്ചർ വന്നിട്ടുണ്ടാകുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കൺഫേം ചെയ്ത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കണം? നിഫ്റ്റിയിലേക്ക് നോക്കി അതും ഏതെങ്കിലും ലൈൻസിലായിരിക്കണം. അതായത് ഡോട്ടഡോ ബോർഡ് ലൈനോ ക്രോസിങ് ലെവൽസോ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടും ഒരു റിജക്ഷൻ ഏരിയയിലാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കൺഫേം ചെയ്തെടുക്കാവുള്ളൂ. അങ്ങനെ ഈ രണ്ട് പൊസിഷനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു നാലാമത്തെ ക്യാൻഡിൽ ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50 നമ്മുടെ ഡോട്ടർ ലൈനിൽ വരുന്നു. അവിടെ നിന്ന് അപ്പോൾ നല്ലൊരു എൻട്രി കിട്ടുന്നു, സി എൻട്രി കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ വീണ്ടും ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലേക്ക് വരുമ്പോൾ, അതായത് സെക്കൻഡ് ലെവലിലേക്ക് മുട്ടാൻ ചാൻസ് ഇല്ല, അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരെ വന്നിട്ട് റിജക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ അത് അത്രയും വന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഡോട്ടർ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ സോ അതൊരു കൺഫർമേഷനാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു എൻട്രി പോയിൻ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇന്നുണ്ടായിരുന്ന രണ്ട് എൻട്രി പോയിൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പഴയ ഡേറ്റ് ഇട്ട് തന്ന ഫ്യൂച്ചറിൻ്റെ റെപ്പറ്റീഷൻ. ഫ്യൂച്ചർ കണ്ടോ നമ്മുടെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിലേക്ക് എത്തുന്നില്ല, അവിടെ നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗ്രൂപ്പ് നോക്കുക. എല്ലാവരും ചിലപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഗ്രൂപ്പ് നോക്കിയോ വോയിസ് നോക്കിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ തരുന്ന ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് തന്നെയായിരിക്കും ആ സമയത്ത് തരിക. ഇതുപോലെ തന്നെ ഫ്യൂച്ചർ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ എത്താതെ അവിടെ നിന്ന് റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു 10-50 റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മളുടെ ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു 80 റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻസുകളൊക്കെ സംഭവിക്കാം. അതായത് ഒരു ഏകദേശം കറക്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും എന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസുകൾ ചെറുതായിട്ടൊക്കെ സംഭവിക്കാം, എങ്കിലും ആ ഒരു റെപ്പറ്റീഷൻ അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, പിന്നെ നിഫ്റ്റി 50 അന്ന് ബോർഡ് ലൈനിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഡോട്ടർ ലൈൻ വരെ വന്നിട്ടുള്ളൂ. അവിടുന്ന് ആ സമയത്ത് ഫ്യൂച്ചർ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിലേക്ക് വരുന്നത് കൊണ്ടാണ് പിന്നെ അത് ഇടിയാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഡോട്ടർ ലൈനിൽ വെച്ച് തന്നെ ഒരു റിജക്ഷൻ അത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ അത് നോക്കിയിട്ട് ട്രേഡ് എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ണും പൂട്ടിയുള്ള ട്രേഡുകൾ, അതായത് ഒന്നും കൺഫേം ചെയ്യാതെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം എൻട്രി എക്സിറ്റ് നമുക്ക് കറക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ എൻട്രി കറക്റ്റ് കിട്ടുന്നതിന് മുന്നേ കയറി നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുമെന്ന് കരുതി നമ്മൾ ട്രേഡ് എടുക്കരുത്. അങ്ങനെ എടുത്തവർക്കൊക്കെ ലോസ് വന്നിട്ടുണ്ട്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നില്ലെങ്കിൽ വേണ്ട, ഇന്ന് ട്രേഡ് ഇല്ല എന്നല്ലേ ഉള്ളൂ.
ഇന്ന് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി പോകുമെങ്കിൽ ഇന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി പോയി, നാളെ ഉണ്ടല്ലോ മാർക്കറ്റ്. അത് അങ്ങനെ ഓർക്കണം. അല്ലാതെ ആ ഓപ്പർച്യൂണിറ്റി പോകുമെന്ന് കരുതി ചാടി കയറി അത് നമ്മുടെ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പേ ട്രേഡിൽ നമ്മൾ ആക്റ്റീവ് ആവരുത്. പിന്നെ നമ്മൾ ഫിൻഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇതുപോലെ ഡോട്ടർ ലൈനിൽ നിന്നുകൊണ്ട് റിജക്ഷൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോൾ ലൈനിലേക്ക് അടുക്കുന്നുണ്ട്, ദെൻ അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫ്യൂച്ചർ റിയാക്ട് ചെയ്ത് അതേ മോഡലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ ഫ്യൂച്ചർ റിജക്റ്റ് ചെയ്യുന്നു, അവിടെയൊക്കെ ഫിൻഫ്റ്റിയുടെ ഇൻഡെക്സും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഫിൻഫ്റ്റി തരുന്നത്. ഫിൻഫ്റ്റിയിൽ നമ്മൾ അങ്ങനെ ട്രേഡർ എടുക്കുന്നില്ല, ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ ആ ഫ്യൂച്ചറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇൻഡെക്സ് നമ്മൾ ഒരു അനാലിസിസിന് വേണ്ടി തരുന്നതാണ്. പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ഡോട്ടർ ലൈനിൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ ആണ് കൊടുത്തിരുന്നത്. രണ്ട് ഡോട്ടർ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. രണ്ട് ഡോട്ടർ ലൈനിൽ വന്നപ്പോൾ രണ്ട് എൻട്രി പോയിന്റുകൾ ഉണ്ടായിരുന്നു. ദെൻ ഇങ്ങനെ കൺസോൾട്ടേഷൻ ഇന്നലെയും കൺസോൾട്ടേഷൻ, ഇന്നും കൺസോൾട്ടേഷൻ, ചിലപ്പോൾ നാളെയും കൺസോൾട്ടേറ്റ് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് സാധാരണ മാർക്കറ്റ് തരാറുണ്ട്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. അത് അങ്ങനെയാണ് കൺസോൾട്ടേഷൻ സംഭവിക്കുന്ന സമയത്ത് വരിക. വന്നിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാം. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അത് നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. നല്ല എൻട്രികളായിരിക്കും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ലെവൽ ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാപിറ്റൽ ആരും നശിപ്പിച്ച് കളയാതിരിക്കുക. ആ ഒരു എൻട്രി പോയിൻ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കയ്യിലുണ്ടാവണം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ഇതുപോലെ ഡോട്ടർ ലൈനിൽ കുറച്ച് നേരം നിന്നു, ദെൻ ബോൾ ലൈനിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഫ്യൂച്ചർ ഫസ്റ്റ് ലെവൽ ക്രോസിംഗിലേക്ക് വരുന്നു. നിഫ്റ്റി ഫിഫ്റ്റി ഡോട്ടർ ലൈനിൽ വരുന്നു. അതൊരു റിജക്ഷൻ ഏരിയ ആയതുകൊണ്ട് അവിടുന്ന് ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും താഴ്ന്നു താഴ്ന്നു നമ്മളുടെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ വന്നിട്ട് അവിടുന്ന് ഒരു റിജക്ഷൻ. സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഫ്യൂച്ചർ ബോൾ സെക്കൻഡ് ലെവൽ ക്രോസിംഗിലാണ്, ദെൻ നിഫ്റ്റി ഫിഫ്റ്റി ഡോട്ടർ ലൈനിലാണ്. അവിടെ കൺഫർമേഷൻ ഉണ്ട്, അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി ഡോളർ ലൈൻ ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇൻഫോം ചെയ്യാതിരുന്നത്. അത് റിജക്ഷൻ ഏരിയ ആണെങ്കിൽ പോലും എനിക്ക് നമുക്ക് ഒരു 95% അക്രോസി ഇല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. 85% അക്രോസി ഉണ്ടെങ്കിലും പറയണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഓപ്പോസിറ്റ് വന്ന് നിങ്ങളുടെ ക്യാഷ് ഞാൻ കാരണം പോകണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇൻഫോം ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. നമുക്ക് അവിടെ ഇവിടെയും കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒരു പുതിയൊരു സ്ട്രാറ്റജി നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കത് പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് നിന്ന് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാളത്തെ ഫ്യൂച്ചറിൻ്റെ ലൈൻസ് നോക്കാം. നാളത്തെ ഫ്യൂച്ചറിൻ്റെ അപ്പർ ബോൾ ലൈൻ വരുന്നത് 21,700, ലോവർ ബോൾ ലൈൻ വരുന്നത് 21,559. അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 21,668, ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 21,583. ഓക്കെ.